കള്ളക്കളി എന്റെ കൈ അടപൊട്ടാവി വെച്ചിട്ട് മടി ചെയ്തത് കണ്ടോ. പിന്നെ അമ്പലത്തിൽ ഉത്സവം നടത്തുന്നോണ്ടിരിക്കുക, നോട്ടീസ് ഒക്കെ അടുത്താഴ്ച അടിച്ചിറങ്ങും. അച്ഛനെ അറിയാത്തത് എനിക്ക് നോട്ടീസ്. എടാതെ രണ്ടു വർഷം ഉത്സവം നടത്തിയിട്ട് ഈ വർഷം ഉണ്ടല്ലോ വളരെ അടിപൊളിയായിട്ട് നടത്തുന്ന പറഞ്ഞിരിക്കുന്നു. ഗാനമേള മതി എന്നാ പിള്ളേർ അഭിപ്രായം. ആ ഗാനമേള നടത്തിയാച്ചാലും മതി, പ്രാവശ്യം കിട്ടിയതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അല്ല മിസ് പരേഡ് മതി, അതാകുമ്പോൾ ചിരിക്കെങ്കിലും ചെയ്യാം. പിന്നെ അല്ല നീയൊക്കെ ഇവിടെ കളിച്ചോണ്ടിരുന്ന, നീയൊക്കെ വല്ല അറിഞ്ഞാ ഞാനിവിടെ വെട്ടിട്ടേക്കുന്നുണ്ടോ? എപ്പോഴും അവിടുന്ന് ഇവിടെ വെട്ടി കിടക്കളിയാ. എടാ അനി ജയിലിന്ന് ഇറങ്ങി ഏതനി ആറ്റിങ്ങളെ അവിടുത്തെ ഇവിടെ ഇറങ്ങിയോ? എടാ അവനൊക്കെ രാഷ്ട്രീയ സ്വാധീനം ഉള്ളതാ, പുഷ്പം പോലെ ഇറങ്ങി വരും. പിന്നെ അല്ല എന്നാ പിന്നെ ഉത്സവം പറയുമ്പോ ചോറപ്പുറം പാകും. എടാ നമ്മുടെ നടയാണല്ലോ മോളടത്, ആ കൂടെ ഉള്ളവനെ കേറാ. ഞാൻ നമ്മള് കൂട്ടാറാ സിദ്ധു അയ്യാ. ആ അമ്പലത്തിൽ നിന്ന് കേട്ട് വരാം. ആ കൂട്ടാ ഇങ്ങോട്ട് നോക്കിയിരിക്കുക, ഇങ്ങോട്ട് ഇങ്ങോട്ട്. നീ പേടിക്കണ്ട, ഞാൻ എത്തിയാ മതി. എത്രണ്ട 14-ാമത്തെ പെണ്ണ് കാണുന്നായിരുന്നു, ഇതെങ്കിലും ഒന്നാണ് വർത്താനം. എടാ നിന്റെ വർത്താനം കേട്ടാ തോന്നുന്നു എന്റെ കുഴപ്പം കൊണ്ടാണ്. പെണ്ണിന്റെ വീട്ടുകാർ നിന്റെ നാട്ടിയോ അന്വേഷിക്കുമോ പറ? നീ വെള്ളപടിയാനാ വെള്ളപടിയാണ്. വാട്ടർ തോറ്റി ജോലി കിട്ടി എന്റെ കുഴപ്പം കൊണ്ടാണ്. പയ്യെ പറയടെ. അല്ലടാ എന്റെ കുഴപ്പം കൊണ്ടാ, നീ ഒന്ന് സമാധാനമായിട്ടിരിക്കെ, നമുക്ക് എല്ലാം ശരിയാക്കാം. പിന്നെ കാര്യം നടന്നു കഴിഞ്ഞാൽ ഫീസിന്റെ കാര്യം അത് കൃത്യമായിട്ട് എനിക്ക് കിട്ടണം. ഇത് നടക്കും, ഈ വാ പെട്ടെന്ന് വാ, അവർ നമ്മളെ നോക്കിയിരിക്കുമായിരിക്കും. എന്താണ് ചോര കണ്ടാ തുടക്കം, നല്ല ഫലം കിട്ടും. അമാൻ അങ്ങോട്ട് തുറന്നേ, ഇന്ന് തന്നെ കാര്യങ്ങൾക്ക് തീർപ്പാക്കണം. എല്ലാം നിനക്കുള്ളതാ. ഇവരിതെവിടെ പോവാ? വെള്ളം പാഴാക്കുന്ന എനിക്ക് ഇഷ്ടമല്ല, അത് അവിടെ ആണേലും ഇവിടെ. നീ പൈപ്പ് നിർത്താൻ വന്നാ പെണ്ണ് കാണാൻ വന്നാണോ? വെള്ളം പാഴാക്കുന്ന എന്റെ കുഞ്ഞിന് ഇഷ്ടമല്ല, അതുകൊണ്ട് ഇന്ന് രാവിലെ കുളിച്ചിട്ട് കൂടിയില്ല. നീ കുളിക്കാന്നറ ചന്ദനക്കുറി കേട്ടേക്കുന്നെ, എന്തായാലും വാ. ആ വലിയ വീടൊക്കെ ആണല്ലോ. പിന്നെ അല്ല ഇങ്ങനെയുള്ള കോളല്ലേ ഞാൻ കൊണ്ടിരുത്തുള്ളു, നിങ്ങൾ വാ. ആ ഊഞ്ഞാല് എന്റെ അമ്മാവ ഈ ആലോചനയെങ്കിലും ഊഞ്ഞാലാക്കല്ലേ. ചേട്ടാ അവര് വന്നു കേട്ടാ, നിങ്ങള് നിങ്ങള് വഴി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടായില്ലല്ലോ. വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല, വരുന്ന വഴി ഒരു കടയിൽ ചോദിച്ചു. അപ്പൊ ഈ ആക്രി സോമരാജൻ പറഞ്ഞൊരു പേരുണ്ടായിരുന്നു. അത് അച്ഛൻ അങ്ങനെ ഒരു പേരുണ്ടായിരുന്നു, അത് വിട്, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ ചെറിയ അച്ഛൻ, പോലീസിലായിരുന്നു റിട്ടയർഡായി, അതെന്റെ ഭാര്യ, അത് ചേട്ടത്തി, ആ ഇറങ്ങി വരുന്ന എന്റെ മക്കള്. മക്കളെ ഇതാണ് ചേച്ചിയെ പെണ്ണ് കാണാൻ വന്ന ചെറുക്കൻ. വളച്ചേട്ടില്ല ഒരു കാര്യം ഞാൻ പറയാം. വളച്ചേട്ടാണല്ലോ കാര്യങ്ങളൊക്കെ അവൻ പറഞ്ഞു കാണുമല്ലോ, എനിക്ക് ആണായിട്ടും പെണ്ണായിട്ടും ഒന്നേ ഉള്ളൂ. അത് ഞങ്ങളുടെ കുഴപ്പമാണോ? അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഒന്നേ ഉള്ളെങ്കിലും ഒലക്കേക്ക് അടിച്ച് വളർത്തണമെന്നാ പ്രമാണം. ഞങ്ങൾ അങ്ങനെ തന്നെയാ വളർത്തിയത്. ആ എന്തേലും വേട്ടെ, നീ ജീനോട് ചായ കൊണ്ടുവരാൻ പറ. ചായ വേണ്ട, വെള്ളം മതി. അതല്ല ഈ വാട്ടർ വർക്കിലാണ് ജോലി, അതുകൊണ്ട് തണുത്തേ എന്തെങ്കിലും മതി. ചായ ചാലിപ്പിച്ചോട്. പിന്നെ ഞങ്ങള് പൊങ്ങച്ചം പറയാൻ നിങ്ങൾ കരുതരുത്, ഞങ്ങളുടെ കൊച്ചായോണ്ട് പറയവല്ല. ഇത്രയും സൽസ്വഭാവിയായ ഒരു കൊച്ചിനെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ പുണ്യം ചെയ്യണം. ഇങ്ങനൊരു പെങ്കൊച്ചി വീട്ടിലുള്ള കാര്യം ഈ നാട്ടുകാർക്ക് പോലും അറിയത്തില്ല. അല്ല വീട്ടിലോളങ്ങനെ തന്നെ
പിന്നെ പേരില്ലായിരിക്കും, റേഷൻ അരി മേടിക്കണ്ടേ? അച്ചടക്കത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ അവിടെ വളർത്തിയിട്ടുള്ളത്. അച്ഛനോട് സംസാരിക്കാം. മോള് വാ, വന്നേ ചായ എടുത്തു കൊടുക്കാം. വാ, അപ്പൊ തൽക്കാലം വാ മോള്, നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം കാണാം. വാ, എന്നിട്ട് വാ അമ്മയുടെ മോളല്ലേ. വാ, എന്നിട്ട് വാ. ഒരു നാശിച്ചൊരു മായിര് പൂച്ചുണ്ട് വീട്ടിൽ. ഇത്രയും പാവമുള്ള പൂച്ചയോ? എന്തോ ചേട്ടാ ഈ പറയുന്നത്? ഞങ്ങളുടെ മോള് വീട് വിട്ട കോളേജ്, കോളേജ് വിട്ട വീട്, അച്ഛനും അമ്മയാണ് അവിടെ ലോകം. അല്ലേ ചേട്ടാ? എന്റെ ഭാഗ്യം. പക്ഷെ എനിക്ക് പറയാനുണ്ട്, എനിക്ക് കല്യാണത്തിനോട് താല്പര്യമില്ല. 7 വർഷം ഞാൻ ഒരാളുടെ ഇഷ്ടത്തിലാണ്. എന്റെ കഴുത്തിൽ താലി കിട്ടുന്നുണ്ട് അയാളും മാത്രമായിരിക്കും. കൂടെ ജീവിക്കുവാണെങ്കിലും എന്റെ സിദ്ധുവേട്ടനോടൊപ്പം മാത്രം. നിന്നെ ഇതിനെ എവിടെയാ വളർത്തിയത്? നിന്നെ ഈ കോളേജ് പോയി നിനക്ക് കാണണം, വാ ഇവിടെ. ആവശ്യത്തിനായി ഇവിടം വരെ ഇരിക്കുന്നു, ഇനിയും വേണോ? അജിനെ നീ പേടിക്കണ്ട, നിന്നെ കെട്ടാൻ വരുന്നത് എന്റെ ദേഹത്ത് പാണ്ടിലൂറി കേറണമെന്ന് പ്രാർത്ഥിച്ചോണ്ട് ഞങ്ങൾ ഉരുളിച്ചല. അതെന്താ അവിടുന്ന് ഇറച്ചി മേടിച്ചില്ലേ? തമാശ കള സിദ്ധുവേട്ടാ, ദേ ഇന്ന് ഇവിടെ വന്ന് എന്തെങ്കിലും ചെയ്തില്ലെന്നുണ്ടെങ്കിൽ എന്റെ ശവം ഞാൻ നിങ്ങളെ കൊണ്ട് തീറ്റിക്കും. എടി നീ വെക്ക്, ഞാൻ വഴി ഉണ്ടാക്കാം. നിനക്ക് എന്ത് വിഷമം? സാധനം വേണോ? ഒന്ന് വിളിച്ചു പറഞ്ഞു അളി. അതല്ല, ആകെ വിഷമാ. ആള് എന്നെ കിട്ടിയില്ലേ, ഇപ്പം കെട്ടി തൂങ്ങിച്ചാകണമെന്ന് പറയണക്കോ. ആ ജീന, ആ ജീന. എന്നിട്ട് അളി നമുക്ക് അവിടെ വീട് വരെ പോവാം. കൊള്ളാം, നല്ല പരിപാടി. അവളെ ചിറ്റപ്പനും അവളെ അച്ഛനെയും കണ്ടാൽ തന്നെ എൻ്റെ മുട്ടു പറക്കി. നീ പോടാ, എൻ്റെ കാര്യം നോക്കി. അളി അതൊന്നും അല്ല പ്രശ്നം, അവിടെ അച്ഛനെയും ചിറ്റപ്പനെയും കാണുമ്പോണ്ടല്ലോ. അവരെ കണ്ടു കഴിഞ്ഞാൽ അവരെന്നെ പിടിച്ച് ഞെക്കി പിഴിഞ്ഞോളെ. എടാ, ഞാൻ നിന്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കട്ടാ. നിനക്കിത് അറിയാമായിരുന്നില്ല ഇങ്ങനെ ഒരു തന്തയോ ഒരു ചിറ്റപ്പനോ ഒക്കെ ഉള്ള കാര്യം നിനക്ക് അറിഞ്ഞൂടെ? പിന്നെ നീ എന്തിന് വയ്യാ വലിയ എടുത്ത് മണ്ടൽ വയ്ക്കാൻ പോയി ഇത് കരഞ്ഞോണ്ടിരിക്കണമേ? എനിക്ക് പേടിയൊന്നുമില്ല. പിന്നെ പക്ഷേ അവിടെ അപ്പനെ കാണുമ്പോൾ നിന്റെ മുട്ടു കുറയ്ക്കും എനിക്കറിയാം. എടാ, ആണത്തും വേണം, ആട്ടി തൻ്റെയിടം വേണം. നിന്നെ എനിക്ക് സഹായിക്കണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ നിന്റെ കൂടെ ഞാൻ അവിടെ വന്ന് കയറണം ചെയ്ത് കഴിഞ്ഞാൽ അയ്യോ, അത് ആ ചിറ്റപ്പൻ്റെ കസ്റ്റഡി ഒരുക്കുമ്പോൾ തന്നെ പേടിയാണ്. ഞാൻ പറഞ്ഞില്ല അളി എന്തെങ്കിലും ഒരു വഴി പറയാ. അല്ല, എന്ത് രണ്ടൊക്കെ കിടക്കണം, എമ്മാരെയൊക്കെ വിളിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ ഒരു ഉപയോഗവും ഇല്ല. നീ പറഞ്ഞോ അളി, ഒരു വഴി പറഞ്ഞ അളിയനിപ്പം ആലോചിച്ചിട്ട് ഇപ്പം ഞാനും നീയും കൂടെ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ അടി ഉറപ്പാണ്. എനിക്കറിയാം ഇടിച്ചു പിരിക്കുമാര്. നമ്മളവിടെ ചെല്ലുമ്പോൾ നമ്മളെ കൂടെ ഇത്തിരി തൻ്റെയിടവും ഇത്തിരി ധൈര്യവും ഇത്തിരി ആരോഗ്യമുള്ള ഒരാളുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് പോയി കാര്യം തരും. അതിനിപ്പോൾ ആരോ അങ്ങനെ ഒരാളെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാളുണ്ട്, അനി എന്നെങ്കിൽ ആറ്റെങ്ങൽ അനി.
അതെ, ആറ്റിങ്ങലല്ല പുള്ളിക്കാരന്റെ സ്ഥലം. ഇപ്പൊ അവിടെ പിടികിട്ട പുള്ളിയാക്കി കാപ്പ കുത്തി. ഇപ്പൊ ആലപ്പുഴയാ, മിക്കവാറും ആലപ്പുഴ ചോരപ്പുഴയാകും.